വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി വി ഗിരീഷ് മോർണിംഗ് ഷോയിൽ ചേരുന്നു. സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വീണ്ടും വർദ്ധിച്ചേക്കും. യൂണിറ്റിന് 22 പൈസ കൂട്ടണമെന്ന് KSEB ചീഫ് സെക്രട്ടറി അറിയിച്ചു. പുതിയ കരാർ പ്രകാരം വൈദ്യുതി വാങ്ങുമ്പോൾ വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് ബോർഡിന്റെ വിശദീകരണം. വി എ ഗിരീഷ് ചേരുന്നു തത്സമയം തിരുവനന്തപുരത്ത് നിന്ന്. ആ ഗിരീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. പഴയ കരാർ റദ്ദാക്കിയതിനു ശേഷം ഇടക്കാല കരാറിലേക്ക് പോകാൻ വൈദ്യുതി ബോർഡ് തീരുമാനിച്ചിരുന്നു. ഇതിനുള്ള ടെൻഡർ കഴിഞ്ഞ ദിവസം തുറക്കുകയും ചെയ്തു. 5 വർഷത്തേക്ക് 3,270 കോടിയുടെ അധിക ബാധ്യത ഈ കരാറിലൂടെ ഉണ്ടാകുമെന്നാണ് KSEB ഇപ്പോൾ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. റദ്ദാക്കപ്പെട്ട ദീർഘകാല കരാറുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഇത്രയും വലിയൊരു ബാധ്യത KSEBക്ക് ഉണ്ടാകുന്നത്. 5 വർഷത്തേക്ക് 403 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനാണ് ആലോചന. ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ യൂണിറ്റിന് 22 പൈസ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരും എന്നും KSEB ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇടക്കാല കരാറിന് 1 വർഷത്തേക്ക് 2,064 കോടി ചെലവാകും എന്നുള്ളതാണ് ബോർഡിന്റെ കണക്ക്. ദീർഘകാല കരാറായിരുന്നെങ്കിൽ ഇത് 1,410 കോടി മാത്രമേ വരികയുള്ളൂ എന്നും KSEB ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരത്തിൽ ഭീമമായ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നും നിരക്ക് വർധന വേണ്ടിവരുമെന്നും KSEB ഇപ്പോൾ ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു. വി എ ഗിരീഷാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്.